ஓஃப் இது இது சவுண்டு പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഞാനും യാമിനിയുമായുള്ള കുടുംബജീവിതത്തിൽ വന്നുപോയ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സൗമനസ്യപൂർവ്വം സമയവും അവസരവും അനുവദിച്ചിരിക്കുക. കുടുംബജീവിതത്തിന്റെ സ്വകാര്യത എന്റെ ഭാഗത്തു നിന്നും പൊതുചർച്ചയായി വരാനിടയായ സാഹചര്യമുണ്ടായത് തെറ്റായിപ്പോയി. അത് യാമിനിയുടെയും എന്റെ കുട്ടികളുടെയും ഭാവിയെ ബാധിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ പരസ്യ ഖേദം പ്രകടിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ ഇതിനായി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സഹായം മൂലമുണ്ടാക്കിയ കരാർ മാർച്ച് 30 നടപ്പിലാക്കാതെ ബഹുമാനപ്പെട്ട കുടുംബ കോടതിയും പോലീസ് സ്റ്റേഷനിലും ഞാൻ ആദ്യം കേസ് ഫയൽ ചെയ്തു. ഈ കേസിന്റെ ഉള്ളടക്കത്തിൽ യാമിനിയെക്കുറിച്ച് അപവാദങ്ങൾ വിവരിച്ചിരുന്നു. അത് മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിൽ യാമിനിക്കും കുട്ടികൾക്കും മാനഹാനിയും വിഷമവും ഉണ്ടായതിൽ ഞാൻ ഖേദിക്കുന്നു. ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തു നിന്നും കൊടുത്തിരുന്ന കേസുകൾ ഞാൻ സ്വമനസാലെ പിൻവലിക്കും. യാമിനെക്കുറിച്ച് ഞാനും എന്റെ ആൾക്കാരും മാധ്യമങ്ങൾ വിവരിച്ചതായി വന്ന കാര്യങ്ങൾ ശരിയല്ല. യാമിനി വനം മാഫിയയിൽ നിന്നും കോടികൾ തട്ടി എനിക്കെതിരെ പ്രവർത്തിക്കുകയാണ് എന്നുള്ള പരാമർശവും ശരിയല്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇക്കാര്യത്തിൽ യാമിനിക്കും എന്റെ മക്കൾക്കും മാനഹാനി ഉണ്ടായതിൽ എനിക്ക് ഖേദമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സഹായം മൂലം ഉണ്ടായ കരാർ പ്രകാരം ഞാൻ എന്റെ വീടും കരാറിൽ പറയുന്ന തുകയും സന്തോഷത്തോടെ സ്വമനസാലയും യാമിനിയുടെയും കുട്ടികളുടെയും ഭാവിക്കും ക്ഷേമത്തിനുമായി നൽകുന്നതാണ്. എന്റെ കുട്ടികളുടെ മാതാവായ യാമിനി പഠിപ്പിക്കുവാനും പരിപാലിക്കുവാനും ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സമൂഹമധ്യത്തിൽ അവരെ നല്ല രീതിയിൽ അന്തസ്സായി വളർത്തുന്നതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുവാൻ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മാനുഷിക പരിഗണനയോടെ ശ്രമിക്കുകയും ഒടുവിൽ കരാറുണ്ടാക്കുന്നതിൽ സഹായിക്കുകയും വിജയിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ, മധ്യസ്ഥരായ ശ്രീ ടി ബാലകൃഷ്ണൻ, ശ്രീ ആർ ജയപ്രകാശ്, ശ്രീ കെ എസ് ബാലഗോപാൽ എന്നിവർക്കും മറ്റ് സുഹൃത്തുക്കൾക്കും അത് യഥാസമയം നടപ്പിലാക്കാതെ വന്നതിലുണ്ടായ ബുദ്ധിമുട്ടിലും എനിക്ക് വിഷമമുണ്ട്. അവരോടെല്ലാമുള്ള എന്റെ കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ്. കേസിന്റെ തുടക്കത്തിൽ തന്നെ തർക്കങ്ങൾ തീർക്കാൻ പര്യാപ്തമായ ചർച്ച നടത്തുകയും അതിനായി സൗമനസ്യപൂർവ്വം സമയവും സാഹചര്യവും അനുവദിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോടും ബന്ധപ്പെട്ട ഇരുവിഭാഗം അഭിഭാഷകരോടും മധ്യസ്ഥരോടും എനിക്കുള്ള നിസ്സീമമായ നന്ദിയുണ്ട്. അതോടൊപ്പം എല്ലാ മാധ്യമപ്രവർത്തകരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തും. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് വ്യക്തിപരമായ ഒരു അഭ്യർത്ഥനയുണ്ട്. ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചതുപോലെ രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി ഇതൊരു കുടുംബ വിഷയമായി കണ്ടുകൊണ്ട്, ഇതൊരു ഫാമിലിയിലുണ്ടായൊരു പ്രശ്നമാണ് എന്ന് കരുതിക്കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും ഇതോടുകൂടി ഒന്ന് അവസാനിച്ചു തരണമെന്ന് വളരെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ